Hi friends, ഇന്ന് നമുക്ക് ബ്രിട്ടാനിയ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടാനിയ ഫ്രൂട്ട് കേക്ക് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിപ്പോൾ ഇതിൽ ട്യൂട്ടി ഫ്രൂട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ ആ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യം 3 മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം. തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ 1 കപ്പ് തൈര് എടുത്താൽ മതി, ബാക്കി മെഷർമെൻ്റ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അത് 1 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ 1/2 കപ്പ് മൈദയാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് പതിയെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, പതിയെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ ആ മിക്സ് നമുക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ട്യൂട്ടി ഫ്രൂട്ടി ലാസ്റ്റ് ഇതുപോലെ വന്നിരിക്കും, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ട് ആൻഡ് പൗഡർ ചെയ്തെടുത്താൽ മതി, പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടൊന്നും ഇല്ലാത്ത പാലാണ്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ വാനില എസൻസ് 1/2 ടീസ്പൂൺ. പിന്നെ ഓറഞ്ച് എസൻസും 1/2 ടീസ്പൂൺ. ഇതിലിപ്പോൾ ഓറഞ്ച് എസൻസ് കളറോട് കൂടിയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ പൈനാപ്പിൾ എസൻസിൻ്റെ അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതായിരിക്കും എല്ലാവർക്കും കിട്ടാറ്. ഇതിപ്പോൾ കളറുള്ള എസൻസ് ആയതുകൊണ്ട് വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഫുഡ് കളറ് ഇതുപോലെ കളറ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല യെല്ലോയിഷ് കളറായിട്ട് വന്നോളും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി നമ്മുടെ മൈദയോടൊപ്പം ചേർത്ത് ഒന്ന് അരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ട്യൂട്ടി ഫ്രൂട്ടി സ്പ്രെഡായിട്ട് കിടക്കും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ടിൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ ഓവൻ സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊരു 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, കേക്ക് ബേക്കായോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കുമ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നമുക്കിത് ഉടനെ തന്നെ ഇതൊന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കേക്ക് നമുക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ ബാറ്റർ ഈ ഒരു ടിന്നിൽ അധികം ഇരുന്നു, അതുകൊണ്ട് ഫുൾ ഒഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായി എനിക്ക്. പക്ഷേ ഇപ്പോൾ ബേക്കായി കിട്ടിയപ്പോൾ അതാണ് ഒന്നും കൂടി നല്ല കാണാനൊക്കെ ഒരു നല്ല ഭംഗി തോന്നിയത്. അപ്പോൾ അത് ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കറക്റ്റ് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആണ് നമുക്കിതിന് കിട്ടും. എന്താ കണ്ടോ എത്രമാത്രം സോഫ്റ്റാന്ന് നോക്കി. ഇപ്പോൾ ഈ മോഡലായതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആ കേക്കിൻ്റെ ഷേപ്പിലും കൂടി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രിട്ടാനിയ ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം ഫോറസ്റ്റ് ക്രിയേഷൻസ്.